മരണത്തിന് പാസ്റ്റർ എന്നോ അച്ഛനെന്നോ ഒന്നും വ്യത്യാസമില്ല. മരണം ഏത് സമയത്തും നമ്മെ അഭിമുഖീകരിച്ചേക്കാം. ഒരു ജനന ദിവസം നമുക്കുള്ളതുപോലെ ഒരു മരണ ദിവസവും നമുക്കുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. നമ്മുടെ ജനന ദിവസത്തിൽ കുഞ്ഞിനെ കാണുവാൻ അനേകർ ഓടി വന്നു സമ്മാനങ്ങളും ഒക്കെ ആയിട്ട്. ഇതുപോലെ മരണ ദിവസം സമ്മാനമല്ല റീത്തുമൊക്കെ ആയിട്ട് ജനന ദിവസത്തിൽ നമ്മെ കാണാൻ വന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ മരണ ദിവസം നമ്മളെ കാണുവാനായിട്ട് വരും. ജനന ദിവസത്തിൽ വന്നവരെല്ലാം ചിരിക്കുന്നു, ജനിച്ച കുഞ്ഞാണ് കരയുന്നത്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. മരണ ദിവസം നിങ്ങൾക്ക് കരയാനോ ചിരിക്കാനോ അവിടെ സംസാരിക്കുന്ന ഒന്നും കേൾക്കാനോ കഴിയത്തില്ല. എന്നാ വരയുന്നവരും അവിടെ ഇരിക്കുന്നവരുമാണ് കരയുന്നത്. ജനന ദിവസത്തിൽ നിങ്ങൾ മാത്രമേ കരഞ്ഞുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം കണ്ടുകൊണ്ട് ചിരിച്ചും ഉമ്മ വെച്ചും ഒക്കെ കടന്നുപോയി. അന്ന് ഉമ്മ വെക്കും, മരിക്കുന്നതിന്റെ അന്ന് ഉമ്മ വെക്കും. പിടികിട്ടുന്നവർക്കായി സ്തോത്രം. പക്ഷെ ജനിച്ചന്ന് നീയാണ് കരയുന്നത്, പക്ഷെ മരിക്കുന്നതിന്റെ അന്ന് നാട്ടുകാരും വീട്ടുകാരും ആയിരിക്കും കരയുന്നത്. ഇങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളേ ഉള്ളൂ. നമ്മളെല്ലാവരും മരിച്ചു പോകും. എന്നേക്കും ഇരിക്കുന്ന സിയോൺ പർവ്വതം പോലെ ഇവിടെ ആരും ഇരിക്കുകയല്ല. 70-80 വർഷം കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കാര്യത്തിന് തീരുമാനമാകും. ഇപ്പൊ അത്രയൊന്നും അങ്ങോട്ട് പോകുന്നില്ല. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ ഈ വിഷം ഉള്ള ആഹാരങ്ങളൊക്കെ കഴിച്ച് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ കൂടിക്കൂടി വന്ന് 40-32-25 വയസ്സുള്ളവർ ഉൾപ്പെടെ പെടുന്നതിനെ ലോകത്തിന് മാറ്റപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിദ്ര കൊള്ളുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ അറിയാതിരിക്കരുത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഏറ്റവും അടുത്ത പല ബന്ധുക്കളുടെയും പിള്ളേരൊക്കെ ഇപ്പൊ എവിടാന്ന് ചോദിച്ചാൽ നിങ്ങൾ വാ പൊളിക്കേ ഉള്ളൂ. കാരണം എവിടാന്ന് നമുക്കറിയത്തില്ല. പിന്നെ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉള്ളത് കൊണ്ട് ചിലരെയൊക്കെ കുറിച്ച് നമുക്കറിയാം. അവനിപ്പൊ കാനഡയിലാണെന്നോ കാനഡയിലാണെന്നേ അറിയത്തുള്ളൂ, എവിടാന്നൊന്നും അറിയത്തില്ല. അവൻ എന്നാ ജോലി ചെയ്യുന്നെന്നോ അവർക്ക് എത്ര മക്കളുണ്ടെന്നോ ഒന്നും നമുക്കറിയത്തില്ല. അപ്പൊ പറഞ്ഞതിന്റെ താല്പര്യം, ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് പോലും വ്യക്തമായ ധാരണയില്ലാത്ത നമ്മളോട് മരിച്ചുപോയവരെ കുറിച്ചൊക്കെ അറിയണമെന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി കട്ടിയുള്ള കാര്യമാണ്. എന്നാ ഞാനൊരു കാര്യം പറയാം, മരിച്ചുപോയ ആളുകളെ കുറിച്ച് നമ്മൾ അറിയണം. എന്താ കാര്യം? നമ്മൾ ഒരു ദിവസം മരിച്ചു പോകും. മരിച്ചു കിടക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം, മരിച്ചു പോകും. മരണമെന്നുള്ളതൊരു യാത്രയാണെന്ന് ഇന്ന് രാത്രി എന്റെ ശ്രോതാക്കൾ മനസ്സിലാക്കാതിരിക്കരുത്. മരണം ഒന്നിന്റെ അവസാനമല്ല, മരണം മറ്റൊന്നിലേക്കുള്ള പ്രവേശന കവാടമാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഈ സൂം പ്ലാറ്റ്ഫോമിലും ഫേസ്ബുക്കിലൂടെയും എന്നെ ശ്രദ്ധിക്കുന്ന ആളുകൾ ഇന്നോ നാളെയോ മരണപ്പെട്ടു പോകുമെന്നുള്ള ഒരു വെളിപ്പാടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ എനിക്കൊരു കാര്യം അറിയാം, അല്ലെങ്കിൽ ഒരു ദിവസം നമ്മളെല്ലാവരും മരണം വഴിയായി ഈ ലോകം വിട്ടു പോകേണ്ടവരാണ്. മരിച്ചുപോയി എന്നാണ് നമ്മളൊക്കെ പറയുന്നത്. മരിച്ച ആൾ അവിടെ കിടപ്പുണ്ട്. മരിച്ചയാളെ കാണുവാൻ നമ്മൾ ചെല്ലുമ്പോൾ മരിച്ചയാള് അവിടെ വടിപോലെ കിടപ്പുണ്ട്. എന്നാലും നമ്മളെല്ലാം പറയുന്നത് മരിച്ചുപോയി, മരിച്ചുപോയി എന്നാണ്. അപ്പോൾ മരിച്ചിട്ട് എങ്ങോട്ടാണ് പോയത്? മരിച്ചവന്റെ അവസ്ഥ എന്താണ്? ഇതൊക്കെ ഇന്ന് രാത്രി ചിന്തിക്കാമെങ്കിൽ, ഒരു ദിവസം മരിച്ചു കഴിഞ്ഞിട്ട് കിടന്നു കയ്യും കാലും വിട്ടടിക്കാതെ, ധനവാന്റെ ലാസറിന്റെ കാര്യത്തിൽ ധനവാൻ മരണശേഷം കിടന്ന് വെള്ളം ചോദിച്ച് വെപ്രാളപ്പെട്ട്, എന്നാ പിന്നെ എന്റെ അനിയന്മാരുടെ അടുക്കൽ ലാസറിനെ വിട്ട് ഈ സുവിശേഷം ഒന്ന് പറയാമോ, അവർ മാനസാന്തരപ്പെടുമെന്നൊക്കെ പറഞ്ഞ് പിന്നെ അബ്രഹാമിന്റെ കയ്യും കാലും പിടിക്കുന്ന ഈ ധനവാനെ പോലെ മരണശേഷം എന്തെല്ലാം പറഞ്ഞാലും ഒരു കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ ഇതാണ് സുപ്രസാദ കാലം, ഇപ്പോഴാണ് രക്ഷാദിവസം എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യേണ്ടത്, അറിയേണ്ടത്, മനസ്സിലാക്കേണ്ടതൊക്കെ മനസ്സിലാക്കി നാം മരിക്കുകയാണെങ്കിൽ നമ്മുടെ മരണം ഒരു വിജയമായിരിക്കും. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, ഈ എഴുതുക, വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, എഴുതുക, ക്രിസ്തുവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാരാണ്. വേറെ ഒരു പുസ്തകത്തിലും ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല, മരിക്കുന്നത് ലാഭമാണ്, മരിക്കുന്നത് ലാഭമാണെന്ന് എഴുതിയിരിക്കുന്ന ഒറ്റ പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അത് വിശുദ്ധ വേദപുസ്തകമാണ്. മരിക്കുന്നത് ലാഭമാണ്. പൗലോസ് പറയ, മരിക്കുന്നത് ലാഭമാണ്. കാരണം മരിച്ചു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ട, ഒന്നുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ ജീവിതത്തിന്റെ വഴിത്താരയിൽ കണ്ടുമുട്ടി ആ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് പാപമോചനത്തിന് വേണ്ടി സ്നാനം സ്വീകരിച്ച് ജീവപുസ്തകത്തിൽ പേരുള്ള വ്യക്തിയാണ് മരിക്കുന്നതെങ്കിൽ അവന്റെ മരണം ഒരു ഭാഗ്യകരമായ അവസ്ഥയാണ്. ഹല്ലേലൂയ.
അതൊന്നും ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നവർക്കൊക്കെ ഒരു രസമായിട്ട് തോന്നും. പക്ഷേ കോട്ടയം അയ്യപ്പാസിന്റെ കാര്യം പറഞ്ഞോല, ഇത് പുറത്തുനിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ കടയാന്ന് തോന്നും. അകത്തോട്ട് കയറുമ്പോഴാ വലിയ വിശാലമായ ഷോറൂമാണ് കോട്ടയം അയ്യപ്പാസ് എന്നൊക്കെ പണ്ട് റേഡിയോയ്ക്കകത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതുപോലെ പെന്തക്കോസ്തിന്റെ ഉപദേശങ്ങളും ബൈബിളിലെ സത്യങ്ങളും ഒക്കെ പുറത്തുനിന്ന് കേൾക്കുന്നവർക്ക് ഭയങ്കര ചിരി വരും. പക്ഷെ അകത്ത് കയറി നിന്നിട്ട് പുറത്തോട്ട് നോക്കുമ്പോഴാണ് ദൈവമേ ഇരുട്ടിൽ നടക്കുന്നവർ അവിടെ അവരെങ്ങോട്ട് പോകുന്നുവെന്ന് അവരറിയുന്നില്ല. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രസംഗങ്ങളും ഈ പ്രവർത്തനങ്ങളും അനേകരുടെ ജീവിതത്തിൽ മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് വെളിച്ചം വീശുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.